ആദ്യം ആലപ്പുഴ നൂറനാടേക്കാണ് പോകുന്നത്. അവിടെ മച്ചപ്പള്ളി കുന്നിടിച്ച് വീണ്ടും മണ്ണെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. സർവകക്ഷി തീരുമാനം ലംഘിച്ചുകൊണ്ടാണ് അവിടെ മണ്ണെടുക്കാൻ യന്ത്രങ്ങളുമായി രാവിലെ സംഘമെത്തിയത്. മണ്ണെടുപ്പ് സർക്കാർ നിർത്തിവച്ചിരിക്കുകയാണ്, വീണ്ടും മണ്ണെടുക്കുന്നത്. ഞാൻ ഈ വാർഡിന്റെ വാർഡ് മെമ്പറാണ്. ഞാൻ ഇതുവരെയും ഈ എല്ലാ സമരത്തിനും മുൻപന്തിയിൽ നിൽക്കുക തന്നെയാണ്. ഈ രാവിലെ ഇവർ മണ്ണെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു ലോഡ് മണ്ണ് പോയി, ബാക്കി ഈ മണ്ണ് എടുത്ത മണ്ണ് ഇവിടെ തടഞ്ഞിട്ടേക്കുകയാണ്. ഒരു കാരണവശാലും ഇത് വിടാൻ എനിക്ക് പറ്റത്തില്ല. സർവകക്ഷി യോഗത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. മണ്ണ് മാഫിയ നടത്തുന്നത്, കാരണം ഇവിടെ തന്നെ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ പോലീസ് അധികാരികളുടെ തന്നെ ഒരു കൂട്ടമില്ല. ഏതാണ്ട് അഞ്ചോ ആറോ പോലീസുകാർ മാത്രമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട്, സർവകക്ഷി യോഗത്തെയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് മണ്ണ് മാഫിയ ഇത്തരത്തിലൊരു മണ്ണെടുക്കുവാനുള്ള മുൻകരുതലുമായി വന്ന് ഇപ്പോൾ ജനങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നു. സമരസമിതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മണ്ണെടുക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറുന്ന പരിപാടിയില്ല. എസ്, ആലപ്പുഴ നൂറനാട് മച്ചപ്പള്ളി കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടന്നുവരികയാണ്. ജനകീയ സമിതി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം നടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ അപ്രതീക്ഷിതമായി കരാറുകാരൻ യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളുമായി രാവിലെ എത്തി മണ്ണെടുപ്പ് ആരംഭിക്കുകയായിരുന്നു. നേരത്തെ രണ്ട് തവണ അവിടെ മണ്ണെടുക്കാൻ ശ്രമിച്ചത് വലിയ പ്രതിഷേധത്തിനും സംഘർഷത്തിനുമൊക്കെ കാരണമായിരുന്നു. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായതിനെ തുടർന്നാണ് പിന്നീട് സർവകക്ഷി ചേർന്ന് മണ്ണെടുപ്പ് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ ആ തീരുമാനം അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ കരാറുകാരനും സംഘവും എത്തി മണ്ണെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം നമുക്ക് അവിടെ കാണാം. കൂടുതൽ വിവരങ്ങൾ യു ഷൈജു നൽകും. ഷൈജു, ഇപ്പോൾ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണോ? ഇതിനകത്ത് പോലീസും ജില്ലാ ഭരണാധികാരികളും തമ്മിലുള്ള ഒത്തുകളിയാണ്. യു ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ കാണാം. മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണോ? വിദ്യ, അതായത് ഈ കുന്ന് ഇടിച്ചു നിരത്തുന്ന സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. മണ്ണെടുപ്പ് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ലോറികളിൽ മണ്ണ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ തടയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലോഡ് രാവിലെ പുലർച്ചെ തന്നെ പോയിരുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്ന മുഴുവൻ ലോറികളും സമരസമിതി തടഞ്ഞിടുന്ന ഒരു കാഴ്ച നമുക്കിവിടെ ഇന്ന് കാണാം. തുടക്കത്തിൽ ഈ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ ലോറിക്ക് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് നടത്തിയത്. ഇപ്പോഴാണെങ്കിൽ നാട്ടുകാർ സംഘം ചേർന്ന് ഈ ഭാഗത്തേക്ക് എത്തി കനത്ത പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ഇവരെ തടയാനോ അല്ലെങ്കിൽ തടുത്തു മാറ്റാനോ കഴിയുന്നത്ര ഒരു പോലീസ് സന്നാഹം ഇവിടെ ഇല്ല എന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ പ്രതിഷേധം വളരെ വേഗത്തിൽ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മിനിറ്റുകൾ കഴിയും തോറും കൂട്ടം കൂട്ടമായ ആളുകൾ വരികയാണ്. കാരണം സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ച് ആ വിജയാസനത്തിൽ കൊണ്ടാടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരും രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാം തന്നെ സമരസമിതിയോടൊപ്പം നിൽക്കുന്നൊരവസ്ഥയിൽ അവർ വലിയ പ്രതീക്ഷയിൽ നടത്തി സമരം വിജയിച്ചതാണ്. അതിനുശേഷമാണ് തുടങ്ങിയ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വീണ്ടും മണ്ണെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കരാറുകാരൻ നീങ്ങിയത്. ഇപ്പോൾ കരാറുകാരൻ മണ്ണെടുത്ത് വരുമ്പോൾ അത് ഉള്ള പോലീസുകാർ തന്നെ മുന്നിലും പിറകിലുമൊക്കെയായി ലോറി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ആയിരുന്നു നടന്നത്. എന്നാൽ മതിയായ പോലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോറിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ആ ലോറിയെ തുടക്കത്തിൽ കുറച്ചാളുകളായിരുന്നു തടഞ്ഞതെങ്കിൽ ഇപ്പോൾ ലോറി പോകുന്ന വഴിയിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്നു. പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഇവർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മണ്ണെടുത്തു വരുന്ന ലോറി ഒരു കാരണവശാലും ഈ മച്ചപ്പള്ളി വാർഡിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് സമരസമിതി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിരന്നു കിടക്കുന്ന ആ ലോറികളെ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തടിച്ചു കൂടുകയാണ്. ഓരോ ആളുകളും നൽകുന്ന പ്രതികരണം അവർ വലിയ പ്രതിഷേധം ഉയർത്തുന്ന പ്രതികരണങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം മന്ത്രി ഇടപെട്ടു, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ച് മന്ത്രി ശ്രീ പ്രസാദിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം
ആ തീരുമാനം നിലനിൽക്കെ അതിനെ ലംഘിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ കരാറുകാരൻ കൊടുന്നനെ മണ്ണെടുക്കാൻ വന്നതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. ശക്തമായ ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ പ്രതിഷേധത്തിന് മുന്നിൽ മണ്ണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ലോറികളെ തടഞ്ഞിട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഇപ്പോൾ മറ്റപ്പള്ളി മലയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. യെസ് ഷൈജു, രാവിലെ എനിക്ക് തോന്നുന്നു അതിരാവിലെ എത്തിയിരുന്നു സംഘം, ഒരുപാട് ലോറികൾ ലോഡുമായി പോവുകയും ചെയ്തു അല്ലേ അവിടെ ഈ പ്രതിഷേധം തുടങ്ങുന്നതിന് മുൻപ്? ദിവ്യ, അതായത് രാവിലെ 4:30 തന്നെ, പുലർച്ചെ 4:30 തന്നെ യന്ത്രങ്ങൾ എത്തി മണ്ണ് ഇടിച്ചു നിരത്തി ലോറികളിലേക്ക് കയറ്റിയിരുന്നു. ആ ആദ്യം കയറ്റിയ 1-2 ലോഡുകൾ മാത്രമാണ് ഈ പ്രദേശത്ത് നിന്ന് പോയത്. അതിനുശേഷം ഏതാണ്ട് 6:30 ശേഷം പുറത്തേക്ക് വന്ന ഒരു ലോറിയും പുറത്തേക്ക് ഇവർ വിട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രത്തോളം ഒരു ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസ് ഒരു മുന്നറിയിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്കറിയാം സമരക്കാർക്കെതിരെ സ്വീകരിച്ച പോലീസ് നടപടിയെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം തീരുമാനിച്ചതാണ്. ആ അന്വേഷണം ഒരു വഴിക്ക് നടക്കണം എന്ന സർവകക്ഷി തീരുമാനം നടപ്പിലാകുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇങ്ങനെ ഒരു മണ്ണെടുപ്പ് ഉണ്ടാകും എന്ന പ്രതീക്ഷ അവർക്കുമില്ല. കളക്ടറെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ജിയോളജി വകുപ്പിന്റെ നടപടികളെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനാണ് സർവകക്ഷി യോഗത്തിലെടുത്തൊരു തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് കരാറുകാരൻ മണ്ണെടുക്കാൻ വരുന്നു എന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. അതുകൊണ്ടും മണ്ണെടുക്കാൻ വരുമെന്ന് ആരും അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. പുലർച്ചെ എത്തിയെങ്കിലും നാട്ടുകാർ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അവിടേക്ക് സംഘം ചേർന്നെത്തുന്നു. വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ ആ തുടക്കത്തിൽ ഈ ഒറ്റയ്ക്ക് തന്നെ പല ആളുകളും ലോറിക്ക് മുന്നിൽ റോഡിന്റെ നടുക്ക് ഇരുന്ന് ഈ ലോറി തടഞ്ഞിരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ 100-കണക്കിന് ആളുകൾ ഈ പ്രതിഷേധവുമായി ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവരെ നേരിടാനോ അല്ലെങ്കിൽ ആ സമരത്തെ തടുത്തു നിർത്താനോ കഴിയുന്നത്ര ഒരു പോലീസ് സന്നാഹവും ഇവിടെ ഇല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറനാട് പോലീസിൽ നിന്നും അധിക പോലീസ് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇപ്പോഴുണ്ട്. നേരത്തെ തന്നെ നൂറനാട് സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ഈ സർവകക്ഷി യോഗത്തിൽ കനത്ത പ്രതിഷേധം ഉയർന്നാണ് സ്ഥലം MLA MS അരുൺകുമാർ അടക്കമുള്ള ആളുകളെ മർദ്ദിക്കുന്നൊരവസ്ഥ ഇതിനു മുമ്പ് സമരം നടത്തിയപ്പോൾ ഉണ്ടായതാണ്. MLA അടക്കമുള്ളവരെ മർദ്ദിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നടപടിയെ തന്നെ കനത്ത ഭാഷയിൽ എതിർക്കുകയും അത് സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയുമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് സ്വീകരിക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. സമരം നേരത്തെ ഇത് രണ്ടുതവണ ഈ മണ്ണെടുക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി, ജനകീയ പ്രതിഷേധമുണ്ടായി, സംഘർഷമുണ്ടായി. അതിന് പിന്നാലെയാണല്ലോ സർവകക്ഷി യോഗം ചേർന്ന് മണ്ണെടുപ്പ് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും മണ്ണെടുക്കാനുള്ള നീക്കങ്ങളുമായി കരാറുകാരൻ എത്തിയത്? എന്താണ് അയാളുടെ വിശദീകരണം? നമ്മൾ കരാറുകാരനുമായി ബന്ധപ്പെട്ടിരുന്നു. കരാറുകാരന്റെ വിശദീകരണം എന്നത് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ജിയോളജി വകുപ്പ് തങ്ങളുടെ കയ്യിൽ നിന്ന് നിശ്ചിത തുക വാങ്ങി അനുമതി നൽകുകയും അതിന്റെ പെർമിറ്റ് അനുവദിച്ചു കിട്ടുകയും ചെയ്താണ്. അതിനുശേഷം ജനകീയ പ്രതിഷേധമുണ്ടായ സമയത്ത് ഞങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധി ഞങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മണ്ണെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിലെ തീരുമാനത്തെ കുറിച്ചാണ്. സർവകക്ഷി യോഗത്തിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ തനിക്ക് ഒരു നിലയ്ക്കുമുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ സാധാരണഗതിയിൽ ജിയോളജി വകുപ്പോ റവന്യൂ വകുപ്പോ അതല്ല എങ്കിൽ റവന്യൂ വകുപ്പിന്റെ കൂടി ഭാഗമായ ജില്ലാ കളക്ടറോ ഒരു തരത്തിലുമുള്ള സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ല. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റോപ്പ് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരു സ്റ്റോപ്പ് മെമ്മോയും നൽകാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ മണ്ണെടുക്കാൻ വരുന്നതെന്നാണ് കരാറുകാരന്റെ ന്യായം. എന്നാൽ ഈ സർവകക്ഷി യോഗത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ തീരുമാനങ്ങളെ അംഗീകരിച്ച ഒരാളെന്ന നിലയിൽ അത് എടുക്കാൻ പാടില്ല എന്നതാണ് കളക്ടർ അടക്കമുള്ളവർ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം തനക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന കാര്യം ഉറപ്പാണ്. മന്ത്രിമാരെല്ലാം നവകേരള സദസ് അടക്കമുള്ള പരിപാടികളിൽ സംബന്ധിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു കളർഫുൾ പരിപാടിയും ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന, ക്ഷീണം സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിൽ നിയമ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതി വഴി തന്നെ ഇതിനെ നമുക്ക് നേരിടാൻ കഴിയില്ലേ? അതിനുള്ള നീക്കങ്ങൾ ജനകീയ സമിതി നടത്തുന്നില്ലേ? അതായത് ജനകീയ സമിതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ, ഇവർക്ക് അനുകൂലമായ വിധി ഉണ്ടായിരിക്കെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ആ ഡിവിഷൻ ബെഞ്ച് ഈ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസംബർ 20 ശേഷമുള്ള ഒരു തീയതിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ നൽകാതെയാണ് ഡിവിഷൻ ബെഞ്ച് വിധി മുന്നോട്ട് കൊണ്ടുപോയത് എന്നത് സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യാതെ മുന്നോട്ട് പോയതുകൊണ്ട് അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു പ്രശ്നം
ഉണ്ട്. അതുകൊണ്ടാണ് ഈ കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണ് എന്നൊരു വാദം ഉയർത്തി കരാറുകാരൻ മണ്ണെടുക്കാൻ ശ്രമിക്കുന്നതും ഇപ്പോൾ മണ്ണെടുക്കുന്നതും. എന്നാൽ ആ മണ്ണെടുക്കുന്നതും ഒരു നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് നാട്ടുകാരുള്ളത്. യെസ്, ആലപ്പുഴ നൂറനാട് വലിയ ജനകീയ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിരാവിലെ 4:00 കൂടിയാണ് കരാറുകാരനും സംഘവും യന്ത്ര സാമഗ്രികളുമായി അവിടെ എത്തി മണ്ണെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 1-2 ലോറികൾ മണ്ണുമായി പോയിയെങ്കിലും പിന്നീട് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. ഇപ്പോൾ ലോറികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജനങ്ങൾ. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ മണ്ണെടുപ്പും നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ഒരുങ്ങൾ. യു ഷൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.